എൻ്റെ സഹോദരരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8 ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകിയും. നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതിയും. പ്രതിവചനം. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ 2024 ഈ പുതുവർഷത്തെ പുതുവത്സര ദിനത്തിൽ ഗ്രീക്കിൽ തിയോഡോക്കോസ് അല്ലെങ്കിൽ ദൈവം വഹിക്കുന്നയാൾ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ദൈവമാതാവായ മറിയത്തിൻ്റെ ആഘോഷത്തിൻ്റെ സന്ദർഭവും ഞങ്ങൾ അടയാളപ്പെടുത്തുന്നു. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ സഭയും വിശ്വാസികളും മറിയത്തോട് എല്ലാ മനുഷ്യരുടെയും എല്ലാവരുടെയും ഇടയിൽ ഏറ്റവും വലിയ ബഹുമാനത്തോടെ ഇടപെട്ടിരുന്നതിനാൽ ഇത് സഭയുടെ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഉത്ഭവിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്ഥാനപ്പേരാണ്. മനുഷ്യരാശിയുടെ രക്ഷയുടെ ചരിത്രത്തിൽ അവളുടെ അതുല്യമായ പങ്ക് കാരണം സഭയിലെ അംഗങ്ങൾ ആരാധന വർഷത്തിൽ നാം ആഘോഷിക്കുന്ന അവളുടെ മറ്റ് സ്ഥാനപ്പേരുകളിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് ഞായറിന് ശേഷമുള്ള സഭാമാതാവിൻ്റെയും മറിയം സഭയുടെ അമ്മയും നമ്മുടെ എല്ലാവരുടെയും അമ്മയുമാണ്. കാരണം കർത്താവ് തന്നെ അവളെ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ സ്വന്തം സ്നേഹനിധിയായ അമ്മ, ദൈവമാതാവെന്ന നിലയിൽ മറിയം മറ്റെല്ലാ വിശുദ്ധന്മാർക്കും, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ എല്ലാ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങളെക്കാളും ബഹുമാനിക്കപ്പെടുന്നു. കാരണം ഏതൊരു വിശുദ്ധരും അവരുടെ ജീവിതത്താലും പ്രവൃത്തികളാലും ചെയ്തിട്ടുള്ള എല്ലാറ്റിനെയും മറികടക്കുന്ന യഥാർത്ഥമായ ഒരു ജീവിതമായിരുന്നു മാതാവിൻ്റേത്. എല്ലാത്തിനുമുപരി മറിയം തൻ്റെ അനുഗ്രഹീതമായ ഗർഭപാത്രത്തിൽ 9 ചെയ്തതുപോലെ കർത്താവിനെ സ്വയം വഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. ലോകത്തിൻ്റെ രക്ഷകനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെ വഹിക്കാൻ അവൾ മാറുമെന്ന് പ്രധാന ദൂതൻ ഗബ്രിയേൽ മേരിയോട് പറഞ്ഞു. ദൈവമാതാവെന്ന നിലയിൽ മറിയത്തിന് നമ്മുടെ വിശ്വാസത്തിന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നതിനേക്കാൾ ആഴത്തിലുള്ള അർത്ഥവും പ്രതീകാത്മകവും പ്രാധാന്യമുണ്ട്. ആദിമസഭയിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വ്യത്യസ്ത വിശ്വാസങ്ങളും ചിന്താധാരകളും നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പസ്തോലന്മാർ പഠിപ്പിക്കുകയും മിക്ക സഭപിതാക്കന്മാരും യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന പഠിപ്പിക്കലുകൾ സംരക്ഷിക്കുകയും ചെയ്തതുപോലെ, അതേസമയം മനുഷ്യപുത്രൻ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും തുല്യനും സഹനിത്യനുമായ വ്യതിരിക്തവും എന്നാൽ അവിഭാജ്യവുമായ ദൈവികവും മാനുഷികവുമായ സ്വഭാവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ ഏകീകൃതമായും യേശുക്രിസ്തു ജനിച്ചതായും കരുതുന്ന ചിലരുണ്ടായിരുന്നു. പരിശുദ്ധ കന്യകാമറിയം വെറുമൊരു മനുഷ്യനായിരുന്നു. അവൻ്റെ ദൈവിക സ്വഭാവത്തിൽ നിന്ന് വേറിട്ട സ്വഭാവമുണ്ട്. എന്നിരുന്നാലും പ്രധാന ദൂതനായ ഗബ്രിയേലിൻ്റെ തന്നെ വാക്കുകളനുസരിച്ച് സഭ എപ്പോഴും വിശുദ്ധിയും കൃപ നിറഞ്ഞവളും ആണെന്ന് സഭ വിശ്വസിച്ചിരുന്ന മറിയത്തെക്കുറിച്ച് ആദ്യം മുതൽ സഭ പഠിപ്പിച്ചതും വിശ്വസിച്ചതുമായ എല്ലാത്തിനും ഇത് വിരുദ്ധമായിരുന്നു. ആവേ മറിയ അല്ലെങ്കിൽ ഹായിൽ മേരി പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആവർത്തിക്കുന്നത് പോലെ കൃപ നിറഞ്ഞ മറിയമേ
എന്ന് പ്രധാന ദൂതൻ ഗബ്രിയേൽ മറിയത്തോട് പരാമർശിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മറിയം ദൈവകൃപയാൽ നിറഞ്ഞവളാണ് എന്ന വസ്തുതയെ പരാമർശിക്കുകയായിരുന്നു. കൃപ എന്താണെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഒരാളുടെ പ്രവർത്തനങ്ങളും ജീവിതവും ദൈവവുമായി യോജിപ്പിച്ചിരിക്കുന്നു എന്നാണ്. കൃപയുടെ പൂർണ്ണത അർത്ഥമാക്കുന്നത് മറിയം കർത്താവിനോട് പൂർണ്ണമായും ഇണങ്ങിച്ചേർന്നിരിക്കുന്നു എന്നാണ്. അതിനാൽ പാപത്തിൻ്റെ കളങ്കവും ദ്രവത്വവും കൊണ്ട് മലിനമായിരുന്നില്ല അവളുടെ ജീവിതകാലം മുഴുവൻ. ലോകരക്ഷകനെ അവതാരമേറിയ ദൈവത്തിൻ്റെ ദിവ്യവചനത്തെ നമുക്ക് എത്തിക്കുന്നതിൽ മറിയയുടെ പ്രത്യേക പങ്കിൽ നമ്മെല്ലാവരും വിശ്വസിക്കുന്നത് നല്ലതാണ്. ദൈവകൃപയാൽ അവൾ സംരക്ഷിക്കപ്പെടുകയും പാപത്തിൻ്റെ കളങ്കത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. 150 വർഷങ്ങൾക്ക് മുമ്പ് സഭ ഔപചാരികമായി ക്രോഡീകരിക്കുകയും നിർവചിക്കുകയും ചെയ്ത ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഡോഗ്മ, അത് സഭയുടെ തുടക്കം മുതൽ തന്നെ സഭ പഠിപ്പിക്കലിൻ്റെയും വിശ്വാസങ്ങളുടെയും ഭാഗമായിരുന്നു. സഭ ഇന്ന് ആഘോഷിക്കുന്ന ദൈവിക മാതൃത്വത്തിൻ്റെ സിദ്ധാന്തവുമായി ഇത് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം മറിയ വിശുദ്ധീകരിക്കപ്പെടുകയും പരിപൂർണമായി മാവുകയും ചെയ്തു എന്ന വസ്തുത ഉയർത്തിക്കാട്ടുന്നത് അവൾ തൻ്റെ ഉദരത്തിൽ വഹിച്ച ആൾ മറ്റാരുമല്ല, പൂർണ്ണമായും ദൈവികമായും പൂർണ്ണമായ മനുഷ്യനായിരുന്നു. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാമെല്ലാവരും പരിശുദ്ധ ദൈവമാതാവായ മറിയത്തിൻ്റെ ദിവ്യമാതൃത്വം ആഘോഷിക്കുമ്പോൾ അവൾ നമ്മുടെയും അമ്മയാണെന്ന് ഓർക്കുക. കാരണം കർത്താവ് അവളെ നമുക്കും നമുക്കെല്ലാവർക്കും ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവളുടെ തിരിച്ചും അതുമാത്രമല്ല നമ്മുടെ മനുഷ്യത്വത്തിൽ പങ്കുചേർന്ന് കർത്താവ് നമ്മെ എല്ലാവരെയും തൻ്റെ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിലും ശ്രദ്ധയിലും കൊണ്ടുവന്നു. മേരി എല്ലായ്പ്പോഴും നമ്മളോട് സ്നേഹവും ശ്രദ്ധയുമുള്ളവളാണ്. അവരെ അവളുടെ സ്വന്തം മക്കളെപ്പോലെ കണക്കാക്കി. അതുകൊണ്ടാണ് അവൾ എപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചത്. കാലത്തിലൂടെയും ചരിത്രത്തിലൂടെയും നമ്മുടെ പാപകരമായ വഴികൾക്കും ദുഷ്ടതകൾക്കും നമ്മെ ഓർമ്മിപ്പിക്കാനും ശിക്ഷിക്കാനും നിരവധി തവണ പ്രത്യക്ഷപ്പെട്ടു. പാപത്തിൻ്റെയും ലൗകിക മോഹങ്ങളുടെയും അനേകം ബന്ധനങ്ങളാലും കെണികളാലും നാം ഇപ്പോഴും എങ്ങനെ ചങ്ങലിട്ടിരിക്കുന്നുവെന്നത് കണ്ട് നമ്മുടെ അമ്മയെന്ന നിലയിൽ അവൾ എപ്പോഴും സ്നേഹത്തോടും സഹതാപത്തോടും കൂടി ഞങ്ങളെ നോക്കി നിൽക്കുന്നു. അതിനാൽ അനുതപിച്ച് നമ്മുടെ കർത്താവും രക്ഷകനുമായ അവളുടെ പുത്രനിലേക്ക് മടങ്ങാനുള്ള സ്നേഹനിധിയായ അമ്മയുടെ വിളി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വഴികൾ നല്ലതിലേക്ക് മാറ്റാൻ നമുക്കെല്ലാവർക്കും ഇന്ന് പരിശ്രമിക്കാം. ദൈവമാതാവ് തന്നെ എല്ലായ്പ്പോഴും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിന് തൻ്റെ പുത്രനിൽ രക്ഷയ്ക്കുള്ള ഏറ്റവും ഉറപ്പുള്ളതും മികച്ചതുമായ പാത കാണിച്ചു തന്നതിന് നമുക്കെല്ലാം നന്ദിയുള്ളവരായിരിക്കാം. പാപത്തിൻ്റെയും തിന്മയുടെയും നാശത്തിൽ നിന്ന് മുക്തമായി നമ്മുടെ പുതുവർഷം ശരിയായ രീതിയിൽ ആരംഭിക്കുന്നതിന് നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. കൂടാതെ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ മാതൃകാപരവും വിശുദ്ധവുമാകാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. മറിയം തന്നെ ദൈവത്തിൻ്റെ അമ്മ, നമ്മുടെ സ്നേഹനിധിയായ അമ്മ. നമുക്കെല്ലാവർക്കും അവളുടെ മാതൃകകൾ പിന്തുടരാം. അങ്ങനെ നാമും ദൈവകൃപയിൽ നിറയപ്പെടാനും നമുക്ക് ചുറ്റുമുള്ള പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മുക്തരാകാനും കഴിയും. ഇന്ന് ലോക സമാധാന ദിനം, അല്ലെങ്കിൽ സമാധാനത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനം സഭയും അനുസ്മരിക്കുന്നു. അതിനാൽ ഈ പ്രത്യേക അവസരത്തിൽ ലോകമെമ്പാടും, പ്രത്യേകിച്ച് ഉക്രൈനിലും വിശുദ്ധ നാട്ടിലും ഇപ്പോഴും സംഘർഷങ്ങൾ നിലനിൽക്കുന്നതെങ്ങനെയെന്ന് മനസ്സിൽ വച്ചുകൊണ്ട് നമുക്കായി മാധ്യസ്ഥം വഹിക്കാൻ പരിശുദ്ധ ദൈവമാതാവിനോട് നമുക്ക് അപേക്ഷിക്കാം. നമുക്കെല്ലാവർക്കും ഇന്ന് നമ്മുടെ ലോകത്ത് സമാധാനം തേടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്കിടയിൽ വിദ്വേഷവും രോഷവും ഇളക്കിവിടാൻ ചിലർ നടത്തുന്ന
തെറ്റായ വിവരങ്ങൾക്കും ശ്രമങ്ങൾക്കും എതിരായി പ്രവർത്തിക്കാനും സമാധാനം പ്രോത്സാഹിപ്പിക്കാനും നമുക്കെല്ലാവർക്കും കഴിയുന്നതെല്ലാം ചെയ്യാം. അതുവഴി നമ്മുടെ ലോകത്ത് യഥാർത്ഥ സമാധാനത്തിനായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടെ നല്ല നേതാക്കളെയും സമാധാന പ്രക്രിയയിൽ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പിന്തുണയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വാഴ്ത്തപ്പെട്ട മാതാവ്, ദൈവ മാതാവ്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷകനുമായ നമ്മെ എപ്പോഴും നയിക്കുന്നത് തുടരട്ടെ. അവൾ എപ്പോഴും നമ്മെയും നമ്മുടെ ശ്രദ്ധയും അവനിലേക്ക് നയിക്കട്ടെ. ഇനി ഈ ലോകത്തിലെ എല്ലാ പ്രലോഭനങ്ങളിലേക്കും പോകരുത്. പരിശുദ്ധ മറിയമേയും ദൈവ മാതാവേയും, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേയും. ആമേൻ. ഒന്ന്, രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സുവാർത്ത ആദ്യം അറിയിച്ചത് ഇടയന്മാരെയാണ്, അല്ലാതെ വിദ്യാസമ്പന്നരോ അധികാരമുള്ളവരോ അല്ല. അവർ വളരെ സാധാരണക്കാരായിരുന്നു. എന്നിട്ടും മിശിഹായുടെ വരവ് പ്രഖ്യാപിക്കുന്ന മാലാഖമാരുടെ ശബ്ദം കേൾക്കാനുള്ള പദവി അവർക്ക് ലഭിച്ചു. നിന്ദ്യരായ ആളുകളോട് ദൈവത്തിന് മൃദുവായ ഹൃദയമുണ്ട്. ദാവീദ് തീർച്ചയായും ഒരു ഇടയനായിരുന്നു. പക്ഷേ ദൈവം അവനെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രാജാവാക്കി. പിന്നീട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായി യേശുവിനെ തന്നെ യോഹന്നാൻ സ്നാപകൻ വിളിക്കും. മാത്രമല്ല, യേശു തന്നെ നമ്മയെല്ലാം പരിപാലിക്കുന്ന നല്ല ഇടയനായി തീരും. രണ്ട്, ഒഴിഞ്ഞ മുറികൾ ലഭ്യമല്ലാത്തതിനാൽ രാജാക്കന്മാരുടെ രാജാവ് ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്നതായി കണ്ടെത്തി. വൃത്തിഹീനമായ ദുർഗന്ധം വമിക്കുന്ന, ഒരു പക്ഷേ ശബ്ദമുണ്ടാക്കുന്ന സ്ഥലമായിരുന്നു അത്. എത്ര പ്രീതികാത്മകമാണ് രംഗം! പാപം നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് രക്ഷകൻ വന്നിരിക്കുന്നത്. അത് അവനെ അറിഞ്ഞില്ല. പാപങ്ങൾ നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിൽ അവനു വേണ്ടി ഒരു ഇടം ഉണ്ടാക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏതെങ്കിലും അഴുക്കും ദുർഗന്ധവും നീക്കം ചെയ്യാൻ നമുക്ക് യേശുവിനെ അനുവദിക്കാം. അങ്ങനെ അവൻ നമ്മിൽ സുഖപ്രദമായി വസിക്കാൻ ഇടയുണ്ടാക്കാം. മറിയത്ത് 3, മറിയത്തെ പോലെ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അവയെക്കുറിച്ച് ദിവസവും ധ്യാനിക്കുകയും ചെയ്യുന്നത് തുടരാം. ഇടയനെ പോലെയും ദൈവത്തിൻ്റെ എല്ലാ അത്ഭുതകരമായ പ്രവൃത്തികൾക്കും പഠിപ്പിക്കലുകൾക്കും എപ്പോഴും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. കൂടാതെ നമുക്ക് പുറത്തുപോയി നമ്മുടെ രക്ഷയുടെ സുവാർത്ത മറ്റുള്ളവരോട് പറയാം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ.